ഞാൻ ഒരു പണിയല്ല നമ്മൾ തൊഴിലുറപ്പിൻ്റെ പണിക്കോ എല്ലാ പണികളും ചെയ്യും ചെയ്യാത്ത പണികൾ കുറവാണ്. ഇത് പടക്കം പൊട്ടിയാണ് വിളയിൽ വെക്കാൻ വേണ്ടി കണിപ്പടക്കം എന്ന് പറയും. ഞാൻ കിട്ടിക്കുന്ന സമയത്തിന് പൊട്ടിയത് കല്ല് ഞെരുങ്ങിയാണെന്ന് തോന്നുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ തെറിച്ചു പോയി. ഇത് റബ്ബർ കത്തി വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണത്. ഇതിനകത്ത് ഇത് കട്ട് ചെയ്തിട്ട് ഇത് എൻ്റെ കണക്കിനാണ് ഇത് ചെയ്തിരിക്കുന്നത് കത്തി. രാവിലെ രണ്ട് മണിയാകുമ്പം മരം വെട്ടാൻ ഇറങ്ങും. വെട്ടിയതിനു ശേഷം വെട്ടി പാലെടുത്ത് പാലെടുക്കാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ സീറ്റൊക്കെ താഴെ മെഷീനിൽ കൊണ്ടു വന്ന് സീറ്റൊക്കെ അടിച്ച് അഞ്ച് മണിയൊക്കെ ആവും. അതിനുശേഷം എല്ലാ ജോലികളൊക്കെ ഒതുങ്ങും. 1000 റബ്ബറിനകത്ത് നമുക്ക് വെട്ടി പാലെടുക്കേണ്ടവർ ഉണ്ട്. ഇത് വളം കാട്ടിലെ തോല് മരത്തിൻ്റെ തോല് ഇതൊക്കെയാണ് ഇടുന്നത്. മരുത്, പ്യായ്, പരവലം എന്ന് പറയുന്ന തോലിലൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെയുള്ള ഒരു വായയ്ക്ക് പോലും വേറെ വെളിയിലുള്ള മായം പിടിച്ച വളങ്ങളൊന്നും ചെയ്യുന്നില്ല. എല്ലാം ഇവിടുത്തെ കൊയ്യയും തോലും ചാണകവും ഇങ്ങനെയൊക്കെയെല്ലാം ചെയ്യുന്നത്. ഇത് ഒരാഴ്ചയിൽ എടുക്കാൻ പറ്റും. ഈ വെറ്റ വെറ്റിലെ കുടിയുണ്ട്, എടുത്ത് കോട്ടൊരു ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കും. കിട്ടുന്നത് ഇതിന് 100 രൂപ 200 രൂപയൊക്കെ കിട്ടുന്ന ദിവസമുണ്ട്. വെറ്റ വെറ്റ 98 വെറ്റ കാണും. കയറൊക്കെ സ്വന്തമായിട്ട് ചെയ്യും. ഈ വലിയ കമ്പ് മാത്രമേ കണ്ട് കെട്ടാൻ പറ്റില്ല. ഈ കമ്പ് കുറിച്ച് കെട്ടാൻ പറ്റും. ഇപ്പം വില കുറവാണ്. ഇനി 50 കിലോയ്ക്ക് താഴെ പോരും. എൻ്റെ കണക്കിനാണ് ഇതെല്ലാം. നമ്മാട്ടി, ഇക്കാസ്, ഇങ്ങനെയുള്ള എല്ലാ സാധനവും, കാടുവെട്ടണ വാള്, ഇങ്ങനെയുള്ള എല്ലാ സാധനവും എൻ്റെ കണക്കിനാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഐഡിയൊക്കെ എൻ്റെ തന്നെയാണ് മനസ്സിൽ. ഇത് ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ട് ഇതിനിങ്ങനെ ചെയ്താലത് ചെയ്യാൻ പറ്റും എന്നുള്ള ഐഡിയ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ജോലി ഒരേ ജോലി ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ഇടയ്ക്കൊന്ന് കയറുകയാണേ, ഫ്ലോ കളയാൻ വന്നതല്ല. ആളെ ഒന്ന് പരിചയപ്പെടുത്തണം, എന്നിട്ട് പെട്ടെന്ന് പൊക്കോളാം. പേര് ശ്രീധരൻ കാണി എന്നാണ്. പേപ്പാറ വനത്തിനകത്താണ് താമസം. കൃത്യസ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കൊമ്പിടി എന്ന് ഈ സ്ഥലത്തെ പറയും. തിരുവനന്തപുരത്തെ കോട്ടൂരിന് അടുത്താണ്. അടുത്തെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തല്ല, കുറച്ച് ഓഫ് റോഡൊക്കെ കയറി വരണം. ചേട്ടനെ കാണാൻ ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ വരാം.